നമസ്കാരം. നെഗറ്റീവ് കമൻറ്റുകൾക്കെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി പാലക്കാട് LDF സ്ഥാനാർത്ഥി പി സരിൻ്റെ ഭാര്യയും ശിശുരോഗ വിദഗ്ധയുമായ ഡോക്ടർ സൗമ്യ സരിൻ രംഗത്തെത്തി. നവംബർ 23 തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തൻ്റെ ചിരി ഇല്ലാതാകുമെന്നാണ് കമൻറ്റുകളെന്നാണ് സൗമ്യ പറയുന്നത്. തനിക്ക് ചിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ടെന്നും അതിന് ഭർത്താവ് ഏതെങ്കിലും പദവിയിലെത്തണമെന്ന് നിർബന്ധമില്ല എന്നും സൗമ്യ വ്യക്തമാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ വിജയിക്കുമെന്നും അവരെ താൻ അഭിനന്ദിക്കുന്നുവെന്നും സൗമ്യ പറഞ്ഞു. ആളും തരവും നോക്കി കമൻ്റ് ഇടണം, തന്നെ കരയിപ്പിക്കുമെന്ന് വല്ലാതെ ആത്മവിശ്വാസമാണെന്നും സൗമ്യ പരിഹസിക്കുകയാണ്. ഈ ചിരിയുടെ താക്കോൽ തൻ്റെ കയ്യിലാണ്, അത് ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും സൗമ്യ കൂട്ടിച്ചേർത്തു. അതേസമയം UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തലിന് ജന്മദിന ആശംസകൾ നേർന്ന് പി സരിനും രംഗത്തെത്തി. അടുത്ത വർഷവും ഇനിയുള്ള വർഷങ്ങളിലും അങ്ങോട്ടും ഇനി ദിവസം രാഹുലിന് ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിക്കുമെന്നും സരിൻ ആശംസിച്ചു. പിറന്നാൾ ദിനത്തിൽ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവാഹ വീട്ടിൽ വെച്ച് പി സരിൻ്റെ ഹസ്താദാനം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും നിരസിച്ചത് നേരത്തെ ചർച്ചയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരം ആവേശത്തോടെ തുടരുന്നതിനിടെയാണ് കല്യാണ വീട്ടിൽ വോട്ട് തേടിയെത്തിയ LDF സ്ഥാനാർത്ഥി പി സരിനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലും പരസ്പരം കണ്ടത്. രാഹുലിന് ഒപ്പമുണ്ടായിരുന്ന ഷാഫിക്കും ഹസ്തദാനം നൽകാൻ സരിൻ കൈനീട്ടിയിട്ടും കൂസാതെ ഇരുവരും നടന്നു നീങ്ങുകയായിരുന്നു. നിരവധി തവണ രാഹുലിനെയും ഷാഫിയെയും സരിൻ വിളിച്ചെങ്കിലും തിരിഞ്ഞു നോക്കാതെ ഇരുവരും നടന്നു പോകുകയായിരുന്നു. അതോടൊപ്പം സരിൻ മിടുക്കനാണെന്നും അതുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് നിർത്തി മത്സരിപ്പിച്ചതെന്നും കെ മുരളീധരനും പറഞ്ഞു. സരിൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒറ്റപ്പാലത്ത് വീണ്ടും മത്സരിപ്പിക്കുമായിരുന്നുവെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.